എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ കെമിക്കൽ ബോണ്ടിംഗ് എന്ന ചാപ്റ്ററിലെ വാലൻസ് ബോണ്ട് തിയറിയുടെ ആപ്ലിക്കേഷൻസ് ആണ്. അതായത് വാലൻസ് ബോണ്ട് തിയറിയുടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ കണ്ടുകഴിഞ്ഞു. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷനായിട്ട് പറയുന്ന എക്സാമ്പിൾസ് എങ്ങനെ ചെയ്യാം, ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ച് വാലൻസ് ബോണ്ട് തിയറി ഉപയോഗിച്ച് എങ്ങനെ എക്സാമ്പിൾസ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇത്രയും എക്സാമ്പിൾസ് ഉണ്ട്. BeCl2, BF3, CH4, PCl5, SF6, NH3, H2O, C2H6, C2H4, C2H2. ഇത്രയും എക്സാമ്പിൾസ് ഉള്ളതിൽ ഇപ്പൊ നമ്മുടെ പുതിയ ഫോക്കസ് ഏരിയ അനുസരിച്ച് നമുക്ക് PCl5 SF6 ഒഴിവാക്കാം. അപ്പൊ ആ ഹൈബ്രിഡൈസേഷൻ ആ പറഞ്ഞിരിക്കുന്ന രണ്ട് എക്സാമ്പിൾസിന്റെയും നമുക്ക് തൽക്കാലം ഇപ്പൊ പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് BeCl2ന്റെ ഫോർമേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ BF3 കാര്യം, CH4, NH3, H2. ഇത്രയും ആൾക്കാരുടെ ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യം BeCl2 ചെയ്ത് കാണിക്കാം. അപ്പൊ അതിനുവേണ്ടി വളരെ സാവധാനം ചെയ്താൽ മതി. BeCl2 ആദ്യം ബെറിലിയം എന്ന് എഴുതി, അറ്റോമിക് നമ്പർ 4 ആണ്. സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2. ഇനി ബെറിലിയത്തിന്റെ വാലൻസ് ഷെല്ലുമായിട്ട് ബന്ധപ്പെട്ട സബ്ഷെല്ല് മാത്രം എടുത്തെഴുതുക, കാരണം വാലൻസ് ബോണ്ട് തിയറിയാണ്. അപ്പൊ നമുക്കറിയാം ഇത് ഫസ്റ്റ് ഷെല്ല്, ഇത് സെക്കൻഡ് ഷെല്ല്. അപ്പൊ അതുകൊണ്ട് തന്നെ വാലൻസ് ഷെല്ല് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 2s ആണ്. സോ 2s2 മാത്രം ഞാൻ എടുത്തെഴുതി. ഇനി ഇതിനെ ബോക്സ് ഉപയോഗിച്ച് കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എസ് സബ്ഷെല്ലിനെ സംബന്ധിച്ചിടത്തോളം എസ് സബ്ഷെല്ല് എന്ന് വെച്ചാൽ ഒരു ബോക്സ് ആണ്. ഇപ്പൊ 1s എന്ന് കണ്ടാലും 2s എന്ന് കണ്ടാലും 3s എന്ന് പേരിട്ടാലും ഒരു ഓർബിറ്റിലേ കാണുള്ളൂ, ഒരു ബോക്സേ വരയ്ക്കുള്ളൂ. അതേസമയം പി ആണെങ്കിൽ അവിടെ 3 ബോക്സുകൾ വരയ്ക്കും. അത് 2p എന്ന് എഴുതിയാലും 3p എന്ന് എഴുതിയാലും 4p എന്ന് എഴുതിയാലും 3 ബോക്സുകൾ വരയ്ക്കും. ഓക്കെ, അപ്പൊ ഇവിടെ 2s എന്ന പേരുള്ള ഒരു ബോക്സ് അവിടെ കാണിക്കാം, 2s. പിന്നെ അതിനകത്ത് 2 ഇലക്ട്രോൺസ് കാണിച്ചു. ഓക്കെ, ഇനി അടുത്ത് നമുക്കറിയാം വാലൻസ് ബോണ്ട് തിയറി അനുസരിച്ച് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗിലൂടെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ ബെറിലിയത്തിന് 2 ക്ലോറിനായിട്ട് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ബെറിലിയത്തിന്റെ കൈവശം 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ വേണം. പക്ഷെ അവിടെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ബെറിലിയത്തിന്റെ കയ്യിൽ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഇല്ല, അവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് അവിടെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ, ബെറിലിയം എക്സൈറ്റഡ് സ്റ്റേറ്റ് അവതരിപ്പിച്ചിട്ട് 2s ഉം 2p അടുത്ത ഓർബിറ്റൽ കാണിക്കാം. എന്നിട്ട് 2s ആന്റി ക്ലോക്കേസ് സ്പിന്നുള്ള ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് ഇവിടെ ക്ലോക്കേസിലേക്ക് വന്ന് വീഴണം. സോ ഈ ഓർബിറ്റൽ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് പകുതി നിറഞ്ഞിട്ടേ ഉള്ളൂ, എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺസ് വരേണ്ടതിൽ പകരം 1 ഉള്ളൂ. ഹാഫ് ഫിൽഡായി, ഇതും ഹാഫ് ഫിൽഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ബെറിലിയത്തിന് 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ വേണം. ഇവിടെ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഉണ്ടായിട്ടുണ്ട്. സോ ഇനി അടുത്ത ജോലി എന്ന് വെച്ചാൽ ഈ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റലും ഹൈബ്രിഡൈസ് ചെയ്യുക. ഈ ഹൈബ്രിഡൈസേഷൻ നമുക്കറിയാം ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും ഇൻവോൾവ് ചെയ്ത ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് ആ ഹൈബ്രിഡൈസേഷൻ നമുക്ക് എസ് പി ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ BeCl2 എന്ന മോളിക്യൂളില് ബെറിലിയത്തിന്റെ ഹൈബ്രിഡൈസേഷൻ SP ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഈ SP ഹൈബ്രിഡൈസേഷനിലൂടെ ഉണ്ടാവുന്ന ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ ഡയറക്ഷൻ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അത് ലീനിയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അങ്ങനെ വരച്ച് നോക്കാം. ബെറിലിയം ഇട്ടിട്ട് 2 ഹൈബ്രിഡ് ഓർബിറ്റൽ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ ലോബും ഒരു ചെറിയ ലോബും കാണിക്കുക, വലിയ ലോബും ചെറിയ ലോബും കാണിക്കുക. സോ ബെറിലിയത്തിന്റെ കൈവശം 2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് അവിടെയുണ്ട്. സോ ഇതാ ഇവിടെ ലീനിയർ ആയിട്ട് കാണിക്കാം. അതായത് ഇതിന്റെ പേര് SP എന്നാണ്. അടുത്ത് ഇങ്ങോട്ട് വരണോട്ട് കാണിക്കുക, ലീനിയർ ആയിട്ട് അതിന്റെ പേര് SP ആണ്. ഓക്കെ, ഇനി അതിനകത്ത് 1, 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിനകത്ത് ഓരോ ഇലക്ട്രോൺ വീതം കൊടുക്കുക. ഇനി കൂടെ ഓവർലാപ്പിംഗ് വരുന്നത് ക്ലോറിൻ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ക്ലോറിന്റെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഏതാണെന്ന് പ്രത്യേകിച്ച് എഴുതി നോക്കേണ്ട കാര്യമില്ല. ക്ലോറിന്റെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ എന്ന് വെച്ചാൽ അത് 3PZ ആണ്, ഡംബൽ ആണ്. സോ ക്ലോറിൻ ഒരു ക്ലോറിൻ ഇവിടെ അയാളുടെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഡംബൽ കൊണ്ടുവന്ന് ഓവർലാപ്പ് ചെയ്ത് അയാളുടെ ഇലക്ട്രോൺ ആന്റി ക്ലോക്കേസ് ആയിട്ട് കാണിക്കണം. ക്ലോറിൻ 3PZ. അതുപോലെ മറ്റൊരു ക്ലോറിൻ ഇവിടെ വന്നിട്ട് ഓവർലാപ്പ് ചെയ്യുക, അയാൾ ആന്റി ക്ലോക്കേസ് പിന്നുള്ള ഇലക്ട്രോൺ, ക്ലോറിൻ 3PZ. ഓക്കെ, അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ബോണ്ട് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്, BeCl2 എന്നൊരു മോളിക്യൂൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് ഇത് ബോണ്ടിംഗ് ആണ്, ഇത് സ്ട്രക്ചറാണ്. നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം വെച്ചാൽ എപ്പോഴും സ്ട്രക്ചറ് വരയ്ക്കുക, ബോണ്ടിങ് വരയ്ക്കുക. ഈ കാര്യം രണ്ടും നിർബന്ധമാണെന്ന് ഓർമ്മിച്ചോ. ഇനി ഇതിന്റെ നോട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് നോട്ട് എഴുതാം. അപ്പൊ നോട്ട് എഴുതുന്ന സമയത്ത് അതിനകത്ത് വെറും 4 പോയിന്റുകൾ മാത്രം ഓർമ്മിച്ചാൽ മതി. അതിലൊരു പോയിന്റ് ഇൻ BeCl2
the central beryllium atom ee parna karyam thanne note aayi ezhuthiya mathram mathi 4 point ezhuthiya mathi in air hybridization nu parayana namukku ariya adu sp hybridization adutha point ennu vachal the hybrid orbital overlap with the ഏത് ഓർബിറ്റലായി ഓവർലാപ്പ് ചെയ്തു 3pz ഓർബിറ്റൽ ഓഫ് ക്ലോറിൻ ആറ്റം 3pz ഓർബിറ്റൽ ഓഫ് ക്ലോറിൻ ആറ്റം ഓക്കേ അപ്പോൾ സെൻട്രൽ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണെന്ന് നോട്ടിൽ പറയുക ആ ഹൈബ്രിഡ് ഓർബിറ്റൽ ആരുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു എന്ന് പറയുക ഓക്കേ മോളിക്യൂൾ ഫോർമേഷൻ കഴിഞ്ഞു ഇനിയുള്ള രണ്ട് പോയിന്റ് എന്ന് വെച്ചാൽ ഷേപ്പ് ഓഫ് മോളിക്യൂൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു നമുക്ക് അറിയാം sp ഹൈബ്രിഡൈസേഷൻ വന്ന ഷേപ്പ് ലീനിയർ ആണെന്ന് പറയാം ലീനിയർ ഇനി ബോണ്ട് ആംഗിൾ ഓഫ് മോളിക്യൂൾ നമുക്ക് അറിയാം sp ഹൈബ്രിഡൈസേഷൻ വന്നാൽ അവിടുത്തെ ബോണ്ട് ആംഗിൾ എത്രയെന്ന് ചോദിച്ചാൽ അത് 180 ഡിഗ്രി ആണ് നമുക്ക് അറിയാം ഓക്കേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് BCl2 എന്ന ഒരു എക്സാമ്പിൾ ചെയ്യേണ്ടത് BCl2 ന്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുക അതുപോലെ തന്നെ നോട്ട് ആയിട്ട് 4 പോയിന്റ് പറയുക സെൻട്രൽ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ അത് ആരുമായിട്ട് ഓവർലാപ്പ് ചെയ്തു പിന്നെ ഷേപ്പ് എന്താണ് ബോണ്ട് ആംഗിൾ എത്ര ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ഒരു എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് BCl2 എന്നറിയപ്പെടുന്ന എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ എക്സാമ്പിൾ കാണാം രണ്ടാമത്തെ BF3 അവിടെ സാവധാനം ആലോചിക്കാം BF3 ആദ്യം ബോറോൺ അറ്റോമി നമ്പർ 5 ആണ് സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1 അപ്പോൾ അതിലെ വാലൻസ് ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1s അല്ല പകരം സെക്കൻഡ് ഷെല്ലാണ് വാലൻസ് ഷെൽ അപ്പോൾ സെക്കൻഡ് ഷെല്ലുമായി ബന്ധപ്പെട്ട എല്ലാം എടുത്തെഴുതണം ബോറോൺ 2s2 2p1 ദെൻ ബോറോൺ നമുക്കറിയാം 2s എന്ന് പറഞ്ഞാൽ ഒരു ബോക്സേ വരയ്ക്കാവൂ സോ 2s 2p 2s നാ രണ്ട് ഇലക്ട്രോൺ 2p കത്ത് വരണം ഇനി നമുക്ക് നോക്കാം ബോറോൺ എത്ര ഫ്ലൂറിനായിട്ട് ബോണ്ട് ഫോം ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അവിടെ 3 ഫ്ലൂറിനായിട്ട് ബോണ്ട് ഫോം ചെയ്യണം അപ്പോൾ 3 ഫ്ലൂറിനായിട്ട് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ബോറോണിന്റെ കയ്യിൽ 3 ഹാഫിന്റെ ഓർബിറ്റൽ വേണം പക്ഷേ ഇവിടെ ഉള്ളത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് ഇത് ഹാഫ് ഫിൽഡ് ആണ് അപ്പോൾ 3 എണ്ണത്തിന് പകരം ഒരു ഹാഫിന്റെ ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ സോ അടുത്ത ബോറോൺ എന്നുള്ളത് എക്സൈറ്റഡ് സ്റ്റേറ്റ് അവതരിപ്പിക്കണം എക്സൈറ്റഡ് സ്റ്റേറ്റ് 2s 2p അപ്പോൾ 2s ൽ നിന്ന് ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് ഉടനെ ഉണ്ടായിരുന്നു ജമ്പ് ചെയ്ത് 2p യിലേക്ക് പോകണം അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് ഹാഫ് ഫിൽഡ് ഓർബിറ്റലാണ് ഇതും ഹാഫ് ഫിൽഡ് ആണ് ഇത് ഹാഫ് ഫിൽഡ് ആണ് അപ്പോൾ അവിടെ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ റെഡി ആയി കഴിഞ്ഞു നമുക്ക് 3 ഫ്ലൂറിനായിട്ട് ബോണ്ട് ഫോം ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ 3 ഹാഫ് ഫിൽഡ് വേണം ഇവിടെ 3 ഹാഫ് ഫിൽഡ് റെഡി ആയി കഴിഞ്ഞു അടുത്ത ജോലി എന്ന് വെച്ചാൽ ഹൈബ്രിഡൈസേഷൻ ആണ് സോ s ഓർബിറ്റലും രണ്ട് p ഓർബിറ്റലും കൂടെ ഹൈബ്രിഡൈസ് ചെയ്ത് sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം അപ്പോൾ ഇനി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് sp2 ഹൈബ്രിഡൈസേഷനിൽ ഹൈബ്രിഡ് ഓർബിറ്റൽ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവിടെ ട്രൈഗണൽ പ്ലാനാർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യണം സോ ബോറോൺ എന്ന് ഞാൻ എഴുതിയിട്ട് ട്രൈഗണൽ പ്ലാനാറായിട്ട് അറേഞ്ച് ചെയ്യാം ദാ ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ പേര് sp2 ഇവിടെ നിങ്ങോട്ടൊരു ഹൈബ്രിഡ് ഓർബിറ്റൽ sp2 ഇവിടെ നിങ്ങോട്ടൊരു ഹൈബ്രിഡ് ഓർബിറ്റൽ sp2 ഇനി അതിനകത്ത് 1, 2, 3 ഇലക്ട്രോൺസ് ഉണ്ട് ഓരോരുത്തർക്കും ഓരോ ഇലക്ട്രോൺ വീതം കൊടുത്തു ഇനി കൂടെ ഓവർലാപ്പിംഗ് വരേണ്ട ആൾ ഫ്ലോറിനാണ് ഫ്ലോറിൻ്റെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അത് 2pz ആണ് സോ ഒരു ഫ്ലോറിൻ ഇവിടെ വന്നിട്ട് 2pz ഓർബിറ്റൽ ദാ ഓവർലാപ്പ് ചെയ്യുന്നു ഫ്ലോറിൻ 2pz നായാണ് ആന്റി ക്ലോക്കിസ് പിന്നോട് ഇലക്ട്രോൺ അടുത്ത് വേറൊരു ഫ്ലോറിൻ ഫ്ലോറിൻ 2pz ഫ്ലോറിൻ 2pz ഇനി അതിന്റെ സ്ട്രക്ചർ വരച്ച് കാണിക്കാൻ പറഞ്ഞു ഇതുപോലെ ബി എന്നിട്ടു ഇങ്ങോട്ടൊരു എഫ് ഇങ്ങോട്ടൊരു എഫ് ഇങ്ങോട്ടൊരു എഫ് ഓക്കെ അപ്പോൾ സ്ട്രക്ചറും വരച്ച് കഴിഞ്ഞു ബോണ്ടിങ് അറിയാം സ്ട്രക്ചറും വരയ്ക്കാം നിർബന്ധമായും ബോണ്ടിങ് സ്ട്രക്ചർ വരയ്ക്കാം ഇനി നോട്ടായിട്ട് പറയേണ്ട പോയിന്റ് നോക്കാം ഇൻ BF3 ദി സെൻട്രൽ ബോറോൺ ആറ്റം ഇൻ sp2 ഹൈബ്രിഡൈസേഷൻ ഓക്കെ ദി ഹൈബ്രിഡ് ഓർബിറ്റൽ ഓവർലാപ്പ് വിത്ത് 3pz പകരം 2pz ഓർബിറ്റൽ ഓഫ് ഫ്ലോറിൻ ആറ്റം അടുത്ത ഷേപ്പ് ഓഫ് മോളിക്യൂൾ ഈസ് sp2 ആയതുകൊണ്ട് തന്നെ ട്രൈഗണൽ പ്ലാനാർ ബോണ്ട് ആംഗിൾ ഓഫ് മോളിക്യൂൾ 120 ഡിഗ്രി ഓക്കെ അപ്പോൾ വളരെ സിമ്പിൾ ആണ് നോട്ട് എഴുതാൻ സിമ്പിൾ ആണ് 4 പോയിന്റുകൾ നോട്ടായിട്ട് പറയുക അടുത്ത എക്സാമ്പിളിലേക്ക് വരാം
അടുത്ത CH4 ചെയ്തു കാണിക്കാം CH4 കാർബൺ ആറ്റം നമ്പർ 6 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2 കാർബൺ വാലൻസ് ഷെല്ലുമായി ബന്ധപ്പെട്ട സബ് ഷെല്ലുകൾ മാത്രം എഴുതുക ഇവിടെ 1 ആണ് 2 ഉം 2 ഉം ഉണ്ട് സോ അതുകൊണ്ട് തന്നെ വാലൻസ് ഷെൽ 2s2 ആണ് സെക്കൻഡ് ഷെൽ ആണ് സോ 2s2 2p2 കാർബൺ 2s എന്ന ചില ഒരു ബോക്സ് ആണ് അതിനകത്ത് എഴുതി കാണിച്ചു അടുത്ത 2p ൽ അതുപോലെ തന്നെ മൂന്ന് ബോക്സുകൾ വരച്ചു 2s നകത്ത് രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് ഒന്ന് ക്ലോക്ക് വൈസ് ഒന്ന് ആന്റി ക്ലോക്ക് വൈസ് 2p ൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഓരോന്ന് വീതം കൊടുത്തു ഇനി ആലോചിക്കാം കാർബണിന് നമുക്ക് നാല് ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യണം അപ്പൊ അതുകൊണ്ട് തന്നെ കാർബണിന്റെ കയ്യിൽ നാല് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ആവശ്യമുണ്ട് സോ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് രണ്ട് ഹാഫ് ഫിൽഡേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആവശ്യമുണ്ട് കാർബൺ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആവശ്യമുണ്ട് സോ 2s ഓർബിറ്റൽ ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് 2p ലേക്ക് പോകുന്നു അപ്പോൾ ഇനി കാർബണിന് നാല് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ വേണം സോ നാല് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഉണ്ടാകാൻ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ജോലി ഹൈബ്രിഡൈസേഷൻ ആണ് ഹൈബ്രിഡൈസേഷൻ ഒരു എസ് ഓർബിറ്റലും ഒന്ന് രണ്ട് മൂന്ന് പി ഓർബിറ്റൽ പങ്കെടുത്തത് കൊണ്ട് ആ ഹൈബ്രിഡൈസേഷന്റെ പേര് എസ് പി ത്രീ ആണ് നമുക്കറിയാം എസ് പി ത്രീ ഹൈബ്രിഡൈസേഷന്റെ പ്രത്യേകത എസ് പി ത്രീ ഹൈബ്രിഡ് ഓർബിറ്റൽ ഓറിയന്റ് ചെയ്യുന്നത് ടെട്രാഹെഡ്രൽ പോലെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വരയ്ക്കാം കാർബൺ എന്നിട്ട് ടെട്രാഹെഡ്രൽ പോലെ ഒരു എസ് പി ത്രീ അടുത്ത് വീണ്ടും ഒരു എസ് പി ത്രീ രണ്ട് എസ് പി ത്രീ എസ് പി ത്രീ ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇലക്ട്രോൺസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി കൂടെ ഓവർലാപ്പിൽ വരേണ്ടത് ഹൈഡ്രജൻ ആണ് ഹൈഡ്രജന്റെ കയ്യിലുള്ള ഹാഫ് ഓർബിറ്റൽ നേരത്തെ അറിയാം അത് വൺ എസ് ആണ് അത് സ്പിയർ ആയിട്ട് വരയ്ക്കാം സോ ഇങ്ങനെ വരച്ചിട്ട് ഒരു ഇലക്ട്രോൺ കാണിക്കുക ഹൈഡ്രജന്റെ വൺ എസ് ഹൈഡ്രജന്റെ വൺ എസ് ഹൈഡ്രജന്റെ വൺ എസ് ഹൈഡ്രജന്റെ വൺ എസ് സ്ട്രക്ചർ കാണിക്കാം സി എച്ച് താഴോട്ട് കാണിക്കാം എച്ച് 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 ഓക്കെ കഴിഞ്ഞു ഇനി നോട്ടായിട്ട് പറയുന്ന നാല് പോയിന്റ് കാർബൺ ആറ്റം സെൻട്രൽ കാർബൺ ആറ്റം ഏത് ഹൈബ്രിഡൈസേഷൻ ആണ് എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ അടുത്ത പോയിന്റ് ദി ഹൈബ്രിഡ് ഓർബിറ്റൽ ഓവർലാപ്പ് വിത്ത് ആരായിട്ടാണ് ഓവർലാപ്പ് ചെയ്തത് വൺ എസ് ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് അടുത്ത ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ എസ് പി ത്രീ ആയതുകൊണ്ട് തന്നെ ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിൾ ഓഫ് മോളിക്യൂൾ 109° 28' ഓക്കെ അപ്പൊ നാല് പോയിന്റ് അവിടെ നോട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഒരു എക്സാമ്പിൾ കൂടെ കഴിഞ്ഞു ഓക്കെ പിന്നെ രണ്ടേ രണ്ട് എക്സാമ്പിളെ അവശേഷിച്ചിട്ടുള്ളൂ പെട്ടെന്ന് നമുക്ക് ചെയ്യാം എൻ എസ് ത്രീയും എച്ച് ടുയും അത് എൻ എസ് ത്രീ നൈട്രജൻ ആറ്റം നമ്പർ 7 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s2 2s2 2p3 നൈട്രജൻ വാലൻസ് ഷെല്ലിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം 2s2 2p3 നൈട്രജൻ ബോക്സ് ഇട്ട് കാണിക്കാം 2s രണ്ട് ഇലക്ട്രോൺ 2p 1 2 3 അപ്പൊ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കുക നൈട്രജന് എത്ര ഹൈഡ്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്യണം ഇപ്പൊ നോക്കുന്ന സമയത്ത് നൈട്രജന് മൂന്ന് ഹൈഡ്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്യണം അപ്പൊ നൈട്രജന് മൂന്ന് ഹൈഡ്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ നൈട്രജന്റെ കയ്യിൽ എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ വേണം അപ്പൊ നമുക്കറിയാം മൂന്ന് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ വേണം നിലവിൽ എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ നിലവിലുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്ന മൂന്ന് എക്സാമ്പിളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇല്ലാതെ തന്നെ അവിടെ മൂന്ന് ഇലക്ട്രോൺസ് മൂന്ന് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ അവിടെ ഉണ്ടെന്ന് നോക്കണം പക്ഷേ ഇവിടെ ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പി ഓർബിറ്റൽ മാത്രമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്യാൻ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാലേ അവിടെ ഇന്റർമിക്സിംഗ് ആണ് അറ്റോമിക് ഓർബിറ്റലിന്റെ ഇന്റർമിക്സിംഗ് ആണ് അപ്പൊ പി ഓർബിറ്റൽ മാത്രമായിട്ട് മിക്സ് ചെയ്താൽ പിന്നെ ഹൈബ്രിഡൈസേഷൻ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എസ് എഫ് ഷെല്ലില് കംപ്ലീറ്റ് ഇലക്ട്രോൺസ് ആണെങ്കിൽ കൂടെ ആ ഓർബിറ്റലും കൂടെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കേണ്ടി വരും എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പൊ ആ പ്രത്യേകത ഒന്നുകൂടെ പറയാം നമുക്ക് മൂന്ന് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ മതി മൂന്ന് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഇവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇല്ലാതെ തന്നെ ഉണ്ട് പക്ഷേ ഹൈബ്രിഡൈസേഷൻ പറയുന്ന സമയത്ത് ഈ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റലും കൂടെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കേണ്ടി വരും കാരണം അങ്ങനെ പറഞ്ഞാലേ മറ്റു ഡിഫറെന്റ് ഓർബിറ്റൽസ് മിക്സ് ചെയ്താൽ മാത്രമേ ഹൈബ്രിഡൈസേഷൻ പറയാൻ പറ്റുള്ളൂ സോ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ നേരത്തെ ഇതുവരെ നമ്മൾ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ മാത്രമേ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നുള്ളൂ എന്ന് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇതാ വ്യത്യസ്തമായി കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റലും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നുണ്ട് കാണാം ഇനി പ്ലസ് ടുവിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ വേക്കന്റ് ഓർബിറ്റലും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നതായിട്ട് കാണാം അത് വലിയ ക്ലാസ്സിലൊക്കെ കാണാം ഓക്കെ ശരി അപ്പൊ എന്തായാലും ശരി ഹൈബ്രിഡൈസ് ചെയ്യാം എസ് പി ത്രീ ആണ് ഇനി നമുക്കറിയാം എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അവിടെ ടെട്രാഹെഡ്രൽ പോലെ അറേഞ്ച് ചെയ്യണം സോ നൈട്രജൻ എന്നിട്ട് ടെട്രാഹെഡ്രൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലുപേരുടെയും പേര് എസ് പി ത്രീ തന്നെ എസ് പി ത്രീ എസ് പി ത്രീ ഇനി ഇലക്ട്രോൺസിന്റെ എണ്ണം നോക്കാം ഇലക്ട്രോൺസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇലക്ട്രോൺസ് ഉണ്ട് അഞ്ച് ഇലക്ട്രോൺസ് ഇവിടെ കൊടുത്തു വരാം ആദ്യം ഒന്ന്
हाइड्रोजन बॉन्ड ओवरलैपिंग हाइड्रोजन ओवरलैपिंग समय ओवरलैपिंग कहल कारण अब ऑलरेडी रू इलेक्ट्रॉन्स सो इवे वह ओवरलैप इवे ओवरलैपिंग कहल कारण अब फुल इलेक्ट्रॉन्स ओर्मिक स्ट्रक्चर वर के समय इवे बॉन्ड पकर इलेक्ट्रॉन्स ओके अब इन इन नोट पर समय नाइट्रोजन आटम हाइब्रिडाइजेशन आज डेफिनेटली एसपी थ्री हाइब्रिडाइजेशन इन अवे ना एसपी थ्री हाइब्रिड ऑर्बिटल मूं एसपी थ्री हाइब्रिड ऑर्बिटल ओवरलैप विद वन एस ऑर्बिटल ऑफ हाइड्रोजन आटम नाल मूं ओवरलैपू इन षेपि क्यों पर समय अब प्रधानमंत्री क्यों चिंतन आेपि क्यों ना साधारण नमुक अब ना बोंडे टेट्राहेड्रल पर कहू पक्ष ना बोंडि पकर अब मूं बोंडे अब मूं बोंडा षेप पर चोदा षेपि क्यों पर वाले प्रधानपेटा ओर्मी वे ना बोंडी नमक टेट्राहेड्रल पक्षे नमुक एन एच 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 पक्ष बोंड पकर इलेक्ट्रॉन्से षेप अब पिरामिडल इन पिरामिडल आव समय लॉन्ग पेयर ऑफ इलेक्ट्रॉन्स वो बोंड एंगल व्यतु कम पंड पढ़ी वी एस सीपीआर थ्योरी उपयोग लॉन्ग पेयर बोंड पेयर रिपल्शन अब अद बोंड एंगल अब कुछ नूटी एड डिग्री कुमें ओर्मी ओके अब अवे प्रधानपेट मनसि अवे षेपि क्यों पर कारणवश टेट्राहेड्रल षेप उपयोग पा पकर निर्बंध पिरामिडल षेप इन अवे बोंड एंगल साधारण एसपी थ्री की 109 डिग्री 28 मिनट्स इवड़े बोंड एंगल 107 डिग्री आर्मी ओके इवड़े ना पॉइंट इन अमोनिया नाइट्रोजन आटम इन एसपी थ्री हाइब्रिडाइजेशन थ्री एसपी थ्री हाइब्रिड ऑर्बिटल ओवरलैप विद वन एस ऑर्बिटल ऑफ हाइड्रोजन आटम shape of the molecule is pyramidal bond angle of molecule is 107 degree ennu parayam appo angane oru pratheekada avade undu korpikka okay ini oru ette example kude ullu water inde case ezhuda h2o appo avadutha central atom parishodhikkunna samayathu hydrogen alla pagara oxygen aanu oru pratheekada undu oxygen atom number 8 इलेक्ट्रॉन कॉन्फिगरेशन 1s2 2s2 2p2 सॉरी 2p4 ऑक्सीजन सबशेल इलेक्ट्रॉन कॉन्फिगरेशन मात्रम एडुत्तु एझुदाम 2s2 2p4 इनी बॉक्स उपयोगिच्च काणिक्काम 2s नाथ रेंडु इलेक्ट्रॉन 2p के अडुत्त नालु इलेक्ट्रॉन्स इंड मूनु नालु इनी नमुक्क चिंतिक्काम ऑक्सीजन एत्र हाइड्रोजन आयिट्टु बॉन्ड फॉर्म चेय्यणम एन्नु चोदिच्चा नमुक्क अरियाम ऑक्सीजन रेंडु हाइड्रोजन आयिट्टु बॉन्ड फॉर्म चेय्यणम अप्पो अतुकोंडु तन्ने ऑक्सीजन्टे कैयिल रेंडु हाफ ऑर्बिटल वेणम निलविल इविडे രണ്ട് ഹാഫ് ഓർബിറ്റൽ ഉണ്ട് സോ അമോണിയയുടെ കേസ് പോലെ ഇവിടെ രണ്ട് ഹാഫ് ഓർബിറ്റൽ ഉണ്ട് പക്ഷെ ഹൈബ്രിഡൈസേഷൻ അത് sp3 ആണ് sp3 ആണ് ഇനി നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം ഓക്സിജൻ sp3 ആണ് ടെട്രാഹെഡ്രൽ പോലെ അറേഞ്ച് ചെയ്യാം 1 2 3 4 നാലുവരുടെയും പേര് sp3 തന്നെയാണ് sp3 ഈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 4 5 6 6 ഇലക്ട്രോൺസ് ഇതിനകത്ത് കൊടുക്കണം 1 हाइड्रोजन ओवरलैपिंग वरण इवे ओवरलैपिंग कहल कारण अब कंप्लीटली फिल्ड इलेक्ट्रॉन्स इवे ओवरलैपिंग कहल अव कंप्लीटली फिल्ड इलेक्ट्रॉन्स सो इन इवे हाफ फिल्ड आयो इन ओवरलैप हाइड्रोजन ओके शेप वर इवे इलेक्ट्रॉन पे ओके अब अवे पर नोट नोक In water, oxygen atom in sp3 hybridization. अर्थात् अवधारण नाल हाइब्रिड ऑर्बिटल ले गंडे हाइब्रिड ऑर्बिटल मात्रम two sp3 हाइब्रिड ऑर्बिटल ओवरलैप हुई थे वरना सॉर्बिटल ऑफ हाइड्रोजन आटम. इन शेप इन टकराने मार्ग में हमने ऐसे पढ़ लिया तो बोले नाले बॉन्ड तो उन्टंगल नाले बॉन्ड तो उन्टंगल हम के डट्राहेड्रल ने तो बताया നാല് ബോണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ടെട്രാഹെഡ്രൽ എന്ന് പറയാം പക്ഷേ അവിടെ ഒരു ബോണ്ട് കുറഞ്ഞു പോയാൽ അത് പിരമിഡൽ ഷേപ്പ് ആണ്
ഒരു ബോണ്ടും കൂടി ഇവിടെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ബോണ്ട് മാത്രമേ ഉള്ളൂ ഈ രണ്ട് ബോണ്ട് ആണെങ്കിൽ നമുക്കറിയാം ഒന്നുകിൽ അതിനെ ബെൻഡ് ഷേപ്പ് എന്ന് പറയണം അല്ലെങ്കിൽ വി ഷേപ്പ് എന്ന് പറയണം ഇനി അവിടെ ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ബോണ്ട് ആംഗിൾ വീണ്ടും കുറഞ്ഞിട്ട് 104.5 ഡിഗ്രി ആയി കുറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സോ വാട്ടറിന്റെ ഷേപ്പ് ചോദിച്ചാൽ ഒരിക്കലും ടെട്രാഹെഡ്രൽ എന്നൊരു വാക്ക് പറയാൻ പാടില്ല പകരം വാട്ടറിന്റെ ഷേപ്പ് ചോദിച്ചാൽ ഒന്നുകിൽ വി ഷേപ്പ് കോമ്പൗണ്ട് ആണ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് കോമ്പൗണ്ട് ആണെന്ന് പറയണം ബോണ്ട് ആംഗിൾ എത്രയും ചോദിച്ചാൽ അത് 104.5 ഡിഗ്രി ആണെന്ന് പറയണം 104.5 ഡിഗ്രി ആയിട്ട് മാറുന്നു എന്ന് പറയാം ഓക്കെ വാട്ടറിന്റെ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ഓക്സിജൻ SP3 ഹൈബ്രിഡൈസേഷൻ ആണ് പിന്നെ രണ്ട് SP3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓവർലാപ്പ് വിത്ത് 1s ഓർബിറ്റൽ ഹൈഡ്രജൻ ആറ്റം ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ ഈസ് വി ഷേപ്ഡ് ഓർ ബെൻഡ് ഷേപ്ഡ് ബോണ്ട് ആംഗിൾ ഓഫ് മോളിക്യൂൾ 104.5 ഡിഗ്രി ആണെന്ന് ഓർമ്മ വരണം ഓക്കെ അപ്പൊ നമ്മളിത് പഠിച്ച അഞ്ച് എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഓർമ്മിക്കാം ഷേപ്പും ബോണ്ട് ഹൈബ്രിഡൈസേഷൻ മാത്രം BeCl2 ഹൈബ്രിഡൈസേഷൻ SP ഷേപ്പ് ലീനിയർ ബോണ്ട് ആംഗിൾ 180 BF3 SP2 ഷേപ്പ് ട്രൈഗണൽ പ്ലാനാർ ബോണ്ട് ആംഗിൾ 120 CH4 ഹൈബ്രിഡൈസേഷൻ SP3 ഷേപ്പ് ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ് NH3 H2 പുതുമകളുള്ളതാണ് അവിടെ കംപ്ലീറ്റ്ലി ഫിൽ ഓർബിറ്റ് ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കുന്നുണ്ട് NH3 SP3 തന്നെ പക്ഷെ ഷേപ്പ് പിരമിഡൽ ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി H2O അതും SP3 തന്നെ ഓക്സിജൻ SP3 തന്നെ ഹൈബ്രിഡൈസേഷൻ പക്ഷെ ഷേപ്പ് ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പ് ആണ് ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രി സോ ബോണ്ട് ആംഗിൾ 180 120 109 ഡിഗ്രി 28 മിനിറ്റ്സ് ഇത് 107 ഡിഗ്രി ഇത് 104.5 ഡിഗ്രി ഇത് രണ്ടും ഇത് SP ഹൈബ്രിഡൈസേഷൻ ഇത് SP2 ഹൈബ്രിഡൈസേഷൻ ഇതല്ല ബാക്കിയെല്ലാം SP3 ആണെന്ന് ഓർമ്മ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആവർത്തിച്ച് ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ സ്വയം ചെയ്ത് പഠിക്കുക നമുക്ക് 5 എക്സാമ്പിൾ മാത്രമേ നമ്മുടെ സിലബസിനകത്ത് അവിടെ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള 3 എക്സാമ്പിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട്